മനുഷ്യരുടെ പുനരുദ്ധാനം എന്നത് അവർ കബറുകളിൽ നിന്ന് വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുക എന്നത് അത് സംഭവിക്കുന്നത് അന്ത്യനാൾ കഴിഞ്ഞാലാണ്. അന്ത്യനാൾ സംഭവിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കിനോട് കാഹളത്തിൽ ഊതാൻ പറയുമ്പോഴാണ്. അദ്ദേഹം കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം, ആ ശബ്ദം കേൾക്കുന്നവരെല്ലാം അവർ ഭൂമിയിലേക്ക് നിലംപതിക്കും. ഹദീസിൽ അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദീനയിൽ തൻ്റെ ഒട്ടകത്തിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന, അതിന് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടയനാണ് ആദ്യമായി കാഹളത്തിൽ ഊതുന്നതിൻ്റെ ശബ്ദം കേൾക്കുക. അത് കേട്ട ഉടനെ മനുഷ്യർ നിലംപതിക്കും. അതിനുശേഷം ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും അവർ ഈ കാഹളത്തിൽ ഊതുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ, ഉച്ചത്തിലുള്ള ഈ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അവർ നിലംപതിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വനുഫിഖ ഫിസ്സൂർ, അങ്ങനെ കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ, ഫസഈഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവരും അവർ നിലംപതിക്കുന്നതാണ്, അവർ മരിച്ചു വീഴുന്നതാണ്. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചവരൊഴികെ, അവൻ ഉദ്ദേശിച്ച മലക്കുകൾ, അല്ലാഹു ഉദ്ദേശിച്ച ഒരു വിഭാഗം ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാവരും കാഹളത്തിലുള്ള ഈ ഊത്ത് കേട്ടുകഴിഞ്ഞാൽ അവർ നിലംപതിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ثم نفخ فيه اخرى, പിന്നീട് ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെടുന്നതാണ്. അപ്പോൾ കാഹളത്തിൽ ഊതുക എന്നത് രണ്ട് തവണയുണ്ട്. ഒന്ന് അന്ത്യനാൾ സംഭവിക്കുന്ന സന്ദർഭത്തിലാണ്. അത് കേൾക്കുമ്പോഴാണ് മനുഷ്യർ, അവർ ബോധരഹിതരായി അവർ മരിച്ച് താഴെ വീഴുക. പിന്നീട് രണ്ടാമതൊരിക്കൽ കൂടി മലക്ക് കാഹളത്തിൽ ഊതുന്നതാണ്. അതാണ് ثم نفخ فيه اخرى, പിന്നീട് ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെടുന്നതാണ്. فاذا هم قيام ينظرون, അപ്പോൾ അവരതാ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവരിങ്ങനെ പരസ്പരം നോക്കുന്നതാണ്. ഖബറുകളിൽ നിന്ന് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെട്ടതുപോലെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന നഫ്ഖതൈനി 40 സന, കാഹളത്തിൽ ആദ്യം ഊതുന്നതും രണ്ടാമത് ഊതുന്നതും അതിനിടയിൽ 40 വർഷത്തെ ഇടവേളയുണ്ട്. കാഹളത്തിൽ രണ്ട് തവണ, ഒന്നാമത്തെ തവണ ഊതിയാൽ മനുഷ്യർ അവർ നിലംപതിക്കും, രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോൾ മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കും. ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങൾക്കുമിടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട്. ثم ينزل الله من السماء ماء, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിന്ന് ഒരു വെള്ളം ഇറക്കുന്നതാണ്. فينبتون كما ينبت البقل, അപ്പോൾ അവരതാ ചെടികൾ മുളച്ചു പൊന്തുന്നതുപോലെ, അതിൻ്റെ വിത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതുപോലെ മനുഷ്യർ അവർ ഖബറുകളിൽ നിന്ന് മുളച്ചു പൊന്തുന്നതാണ്, അവർ പുറത്തേക്ക് വരുന്നതാണ്. ലൈസ മിനൽ ഇൻസാനി ഷൈഉൻ ഇല്ലാ യബ്ല, മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് എല്ലാം ദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ലാ അദ്മൻ വാഹിദൻ വഹുവ അജ്ബു ദനബ്, ശരീരത്തിലെ ഒരു എല്ല് ഒഴിച്ചു നിർത്തിയാൽ ശരീരത്തിലെ ബാക്കി എല്ലാ ഭാഗങ്ങളും ദ്രവിക്കുന്നതാണ്. അജ്ബു ദനബ് എന്നതൊഴികെ, അജ്ബു ദനബ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മുതുകിൽ അതിൻ്റെ അവസാനത്തിലുള്ള ഒരു ചെറിയ, വളരെ ചെറിയ ലോലമായ ഒരു എല്ലിൻ്റെ കഷ്ണമാണ്, അതുമാത്രമാണ് ദ്രവിക്കാതെ ബാക്കിയാകുന്നത്. ആ ദ്രവിക്കാതെ ബാക്കിയായതിൽ നിന്ന് വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മനുഷ്യർ അവർ വിത്തുകളിൽ നിന്ന് ചെടികൾ മുളക്കുന്നതുപോലെ ഈ പറഞ്ഞ എല്ലിൽ നിന്നാണ് അവർ മുളച്ചു പൊന്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവരിക്കുകയാണ്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. പിന്നീട് മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടാൽ മഹ്ഷറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയായി. ആദ്യം പുനരുദ്ധാനം, പിന്നീടാണ് നുഷൂർ. മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ വിചാരണക്കായി ഒരുക്കിയ മഹ്ഷറിൻ്റെ ഭൂമിയിലേക്ക് ആനയിക്കപ്പെടുക. മഹ്ഷറിൻ്റെ ഭൂമി എവിടെയാണ്? പല പണ്ഡിതന്മാരും പറഞ്ഞു, അത് ഈ ഭൂമി തന്നെയാണ്. ഇവിടെ തന്നെയാണ് മഹ്ഷർ ഉണ്ടാവുക, ഇവിടെ തന്നെയാണ് മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുക. പക്ഷേ ഈ ഭൂമി ഇന്നുള്ള രൂപത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ്. ഭൂമിയിൽ ഒരു ഉയർച്ചയോ താഴ്ചയോ ഉണ്ടാവുകയില്ല, അത് പരന്ന പ്രതലമായിരിക്കും. അവിടെ എവിടെയും ഒരു അടയാളമോ പറയപ്പെടാവുന്ന, ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു മാറ്റമോ ഉണ്ടാവുകയില്ല. ഭൂമി മുഴുവൻ ഒരുപോലെ പരത്തപ്പെടുന്നതാണ്. ആ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യർ അവർ മഹ്ഷറിലേക്ക് ആനയിക്കപ്പെടുകയും അവരെ നിർത്തപ്പെടുകയും ചെയ്യുക. അവിടേക്ക് ഖബറുകളിൽ നിന്ന് മനുഷ്യർ ഇയാം പാറ്റകളെപ്പോലെ, അതല്ലെങ്കിൽ വെട്ടുകിളികളെപ്പോലെ അവരെഴുന്നേറ്റ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിളിയാളത്തിന് ഉത്തരം നൽകിക്കൊണ്ട് അവരെല്ലാം ഒരുപോലെ പോകുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അത്
ഉപമിച്ചത് വെട്ടുകിളികൾ അവയുടെ യാത്രയോടാണ്. വെട്ടുകിളികളുടെ യാത്ര നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത്ഭുതപ്പെടും. അവ ഒരു ദിശയിലേക്ക് കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്നത് കാണാം. കണ്ണെത്താ ദൂരത്തോളം ചിലപ്പോൾ അവ പരന്നു കിടക്കുന്നുണ്ടായിരിക്കും. അവയെല്ലാം ഒരു ദിശയിലേക്ക് ഒരുപോലെ ചലിക്കുന്നത് കാണാം. അതുപോലെ മനുഷ്യർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മഹ്ഷറിലേക്ക് അവർ നടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹ്ഷറൂന ഹുഫാതൻ ഉറാതൻ ഗുർല, നിങ്ങൾ അന്ത്യനാളിൽ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഹുഫാതൻ, കാലുകളിൽ ചെരുപ്പില്ലാത്ത നിലയിലായിരിക്കും. ഉറാതൻ, ശരീരത്തിൽ വസ്ത്രമില്ലാത്ത രൂപത്തിലായിരിക്കും. ഗുർലൻ, നിങ്ങൾ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിലായിരിക്കും. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അർ-റിജാലു വന്നിസാ യൻസുറു ബഅദുഹും ഇലാ ബഅദ്. അല്ലാഹുവിൻ്റെ റസൂലേ, ഇവർ നഗ്നരായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. അർ-റിജാലു വന്നിസാ, പുരുഷന്മാരും സ്ത്രീകളുമില്ലേ. യൻസുറു ബഅദുഹും ഇലാ ബഅദ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നഗ്നതകൾ നോക്കുകയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ-അംറു അഷദ്ദു മിൻ അൻ യുഹിമ്മഹും ദാക്. ആ കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ അത്ര കഠിനമായ അവസ്ഥയിലായിരിക്കും മഹ്ഷറിൽ മനുഷ്യരുണ്ടായിരിക്കുക. യൗമ യഫിറുൽ മർഉ മിൻ അബീഹി വ ഉമ്മിഹി മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. അന്നേ ദിവസം മനുഷ്യർ തൻ്റെ സഹോദരനെ കണ്ടാൽ അവൻ്റെ അരികിൽ നിന്ന് ഓടുകയാണ്.